Hello students, welcome to the class. Today I am discussing about the topic door theory of a technical analysis. So before this is included in the third module of security analysis and portfolio management of a third semester MCom students. So before understanding what is door theory, we should know the what is a security analysis and what is a technical analysis. So security analysis, first of all, we are identifying what is security analysis. It is the process of analyzing risk return profile of each security or a whole market to identify the undervalued share to purchase it or overvalued share to sell off. So അതായത് ഈ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ് ആണ്. ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ വില ഷെയറിന്റെ വില അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള ഷെയർസ് ഐഡന്റിഫൈ ചെയ്യുന്നു, മിസ്പ്രൈസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, പിന്നീട് ഇതിന് വാല്യൂ കൂടുമ്പോൾ നമ്മൾ വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയും ഓവർവാല്യൂഡ് ആയിട്ടുള്ള ഷെയർസ് വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനാലിസിസ് ആണ് സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ സെക്യൂരിറ്റി അനാലിസിസ് has three approach to identify the undervalued share and overvalued share. The three approaches are, first one is fundamental analysis, second one is technical analysis, and third one efficient market hypothesis. The first one is we already studied, that is fundamental analysis. It include three fundamental analysis of three fundamental things, that include the industry analysis, the economy analysis, and the third one is company analysis. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഡിസ്കസ് ചെയ്ത മാറ്റർ ആണ്. ദെൻ ഇനി നമ്മൾ കാണാനുള്ളത് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നുള്ളതാണ്. സോ ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ഷെയർ പ്രൈസ് മൂവ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഷെയർ പ്രൈസ് മൂവ്മെന്റ്. അതായത് ഫ്യൂച്ചറിൽ ഷെയർ പ്രൈസിന് ഉണ്ടാവുന്ന മൂവ്മെന്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ഓൺ ദ ബേസ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ്. ഇത്രയും നാളും ഷെയറിന്റെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു അനാലിസിസ് നടത്തുന്നതിനാണ്. എന്നിട്ട് നമ്മൾ ഫ്യൂച്ചറിലെ ഷെയർ പ്രൈസിലെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്, അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. It includes detailed study of historical share price and trading volume of data to determine the future direction of share price movement. അതായത് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഷെയർ പ്രൈസ്, ഹിസ്റ്റോറിക്കൽ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഷെയറിന്റെ പ്രൈസിൽ മൂവ്മെന്റ് എങ്ങനെയായിരുന്നോ, ട്രേഡിംഗ് വോളിയത്തിലെ മൂവ്മെന്റ് എത്രയാണോ എന്നുള്ള എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തി അതിനെ ബേസ് ചെയ്ത് ഫ്യൂച്ചറിലെ ഷെയർ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, അതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് അഡ്വാൻസ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിലൂടെ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിലൂടെ വി ക്യാൻ ഐഡന്റിഫൈ ദ ട്രെൻഡ് റിവേഴ്സൽസ്. അതായത് ട്രെൻഡ് റിവേഴ്സൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറിന്റെ പ്രൈസിൽ എന്താണ് മൂവ്മെന്റ് ഉണ്ടാവുക, ചിലപ്പോൾ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് ബുള്ളിഷ് ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബെയറിഷ് ആയിട്ടുള്ളതായിരിക്കാം. ഇത് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഏർലി ഡയഗ്നോസ് ഓഫ് ട്രെൻഡ് റിവേഴ്സൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ഷെയർ പ്രൈസ് മൂവ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ്. അതായത് ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് ഇത്രയും നാളെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ഫ്യൂച്ചറിലെ ഷെയർ പ്രൈസ് എങ്ങനെയായിരിക്കും എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ടെക്നിക്കൽ അനാലിസിസിൻ്റെ അകത്ത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കും. അതായത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ഫാക്ടേഴ്സ് അനലൈസ് ചെയ്ത് ഷെയർ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന process ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത്. The technical analyst believes that the combined impact of fundamental and psychological factors is reflected in the share price of the market price, market discount, everything. അതായത് ഈ ടെക്നിക്കൽ അനാലിസിസ് ഫോക്കസ് ചെയ്തിരിക്കുന്ന സർട്ടൻ അസംഷനെ ബേസ് ചെയ്താണ്. അതായത് ഈ അസംഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാറ്റേഴ്സും ഈ മാർക്കറ്റിനെ, ഷെയർ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചെറിയ ചെറിയ മാറ്റേഴ്സ് ആണെങ്കിൽ പോലും അത് ഈ പറയുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സ്, അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ ഫിയർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ
മൂഡ് അവരുടെ ഗസ് ഇങ്ങനെയുള്ള മാറ്റേഴ്സ് പോലും ഈ പറയുന്ന ഷെയർ പ്രൈസിനെയും ട്രേഡിംഗ് വോളിയത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്ത് പറയുന്നത്. അതായത് മാർക്കറ്റ് ഡിസ്കൗണ്ട് എവറിത്തിങ് ദാറ്റ് ദേ നോ, അതായത് മാർക്കറ്റിന് ഷെയർ മാർക്കറ്റിന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അതിൽ റിഫ്ലക്ട് ചെയ്യുന്ന എല്ലാ മാറ്റേഴ്സും ഷെയർ പ്രൈസിന്റെ ട്രേഡിംഗ് വോളിയത്തിന്റെയും അല്ലെങ്കിൽ ഷെയർ പ്രൈസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നത്. Technical analysis is concerned with forecasting of future share price movement on the basis of historical price movement. That is, future price movement, historical price movement in a base is measure cheyyuvana ee technical analysis indathu nadathunnu. So ee oru technical analysis ilude namukku early diagnose the trend reversals, adayith chalappo oru bullish aayittulla trend o allengil chalappo oru bearish aayittulla trend o okke share price inde movement inde kaarathil undavum. Angane oru bearish aayittulla oru trend il ninnu pettanu bullish aayittulla oru trend aagukeyana ennu namukku early diagnose cheyyan pattukeyanengil bearish aayittulla trend ennu paranjittu ഷെയർ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഷെയർ പ്രൈസ് കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഷെയർ എത്തും, ഷെയർ പ്രൈസ് മാറും എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ആ കുറഞ്ഞ വിലയ്ക്ക് ഷെയർ വാങ്ങിക്കാനും പിന്നീട് ഷെയർ പ്രൈസ് കൂടുമ്പോൾ അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ഷെയർ പ്രൈസ് വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടിയ ലാഭത്തിൽ വിൽക്കാനൊക്കെ നമുക്ക് പറ്റും. സോ അതാണ് ടെക്നിക്കൽ അനാലിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നടത്തിക്കൊണ്ട് അഡ്വാൻസ് ആയിട്ടുള്ള ഈ പറയുന്ന ഷെയർ പ്രൈസിന്റെ ട്രെൻഡുകൾ മാറുന്നത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ പർച്ചേസിംഗ് ബിഹേവിയർ, ഷെയർ പർച്ചേസ് ചെയ്യണോ ഷെയർ സെയിൽ നടത്തണോ എന്നുള്ള ആ തീരുമാനം നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. സോ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിവേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് തിയറിയാണ്, ഡോ തിയറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഡോ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു തിയറിയാണ് ഡോ തിയറി എന്ന് പറയുന്നത്. ഈ ഡോ തിയറിയുടെ ഹിസ്റ്ററിയെ പറ്റിയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തിയറി എന്താണ് എന്ന് നമ്മൾ പറയും. ദെൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകളെ പറ്റി നമ്മൾ പറയും. അങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. സോ ഡോ തിയറി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവിർഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൾസ് എച്ച് ഡോ എന്ന് പറയുന്ന വ്യക്തി, അതായത് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ ഫസ്റ്റ് എഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ആയ ചാൾസ് എച്ച് ഡോവിന്റെ എഡിറ്റോറിയലിൽ നിന്നാണ് ഈ പറയുന്ന ഡോ തിയറി ഡിറൈവ് ചെയ്തത്. അതായത് ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു ബേസ് ആണ് ഈ ഡോ തിയറി എന്ന് പറയുന്നത്. ഈ ഡോ തിയറി മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാൾ സ്ട്രീറ്റ് ജേണൽസിലെ, യു എസിലുള്ള വാൾ സ്ട്രീറ്റ് ജേണലിലെ, അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാണിക്കുന്ന ഒരു ജേണലായ ഈ പറയുന്ന വാൾ സ്ട്രീറ്റ് ജേണലിന്റെ ഫസ്റ്റ് എഡിറ്റർ ആയിരുന്നു ചാൾസ് എച്ച് ഡോ എന്ന് പറയുന്ന വ്യക്തി. സോ അദ്ദേഹം രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് ഇതിന്റെ ഈ ഒരു എന്താ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ എഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്തിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് പിന്നീട് വരുന്ന ഡബ്ല്യു എച്ച് ഹാമിൽട്ടൺ, ദെൻ റോബർട്ട് റയാൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികള്, അവര് ഈ പറയുന്ന ചാൾസ് എച്ച് ഡോവിന്റെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1901-1902 ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽസ് ഈ പറയുന്ന വാൾ സ്ട്രീറ്റ് ജേണലിലെ അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽസ് ഡീറ്റെയിൽ ആയിട്ട് വ്യൂ നടത്തി, അതിനെ വ്യൂ ചെയ്ത് അതിന്റെ ബേസിസിൽ ഈ പറയുന്ന ഡബ്ല്യു എച്ച് ഹാമിൽട്ടണും റോബർട്ട് റയാൻ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ ചേർന്നാണ് ഈ ഡോ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ചാൾസ് എച്ച് ഡോവിന്റെ എഡിറ്റോറിയലിലാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാലും ഈ ഡബ്ല്യു എച്ച് ഹാമിൽട്ടണും റോബർട്ട് റയാനും ചേർന്നാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. ദെൻ ഈ ഒരു ഡോ തിയറിയാണ് ടെക്നിക്കൽ അനാലിസിസിന്റെ മെയിൻ കോൺസെപ്റ്റുകളൊക്കെ കാണിക്കുന്ന ഒരു തിയറിയാണ് ഡോ തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിയറി, ഈ ഡോ തിയറി 1929 യു എസിലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്ത ആ ഒരു കാര്യം ഈ ഡോ തിയറി പ്രകാരം ഓൾറെഡി പ്രെഡിക്റ്റഡ് ആയിരുന്നു. അവർ പ്രെഡിക്റ്റഡ് ആയിരുന്നു 1929 യു എസിലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യും എന്നുള്ളത് ഡോ തിയറി പ്രകാരം പ്രെഡിക്റ്റഡ് ആണ്. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡോ തിയറി. സോ ഡോ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൾസ് എച്ച് ഡോ എന്ന വാൾ സ്ട്രീറ്റ് ജേണലിന്റെ എഡിറ്റർ ആയിട്ട് ഫസ്റ്റ് എഡിറ്റർ ആയിട്ട് വന്നിരുന്ന ചാൾസ് എച്ച് ഡോവിന്റെ എഡിറ്റോറിയലിൽ നിന്നാണ് ഈ ഡോ തിയറി
ഡെവലപ്പ് ആയത്. പിന്നീട് ഇദ്ദേഹം ഈ ഡോ എന്ന് പറയുന്ന ചാൾസ് എച്ച് ഡോ എന്ന് പറയുന്ന വ്യക്തി, ഹീസ് ദ കോ ഫൗണ്ടർ ഓഫ് ഡോ ജോൺസ് കമ്പനി, അതായത് ഇൻഡസ്ട്രി ആവറേജ്. ഈ ഡോ ജോ ഇൻഡസ്ട്രി ആവറേജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിക്കേറ്റ്സ് ഉണ്ടായിരുന്നു, ക്രിയേറ്റഡ് ആയിരുന്നു. ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിക്കേറ്റ്സ് കാണിക്കുന്നത് ഈ ഡോ തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് കാണിക്കുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് ഈ തിയറിയുടെ അസംഷൻസ് ആണ്. അതായത് ഈ തിയറി, ഈ ഡോ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബേസിക്കലി മൂന്ന് ഹൈപ്പോതെസിസിന്റെ അല്ലെ അസംഷനെ ബേസ് ചെയ്താണ് ഈ ഡോ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദ പ്രൈമറി ട്രെൻഡ് ഈസ് ഇൻ വയലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൈമറി ട്രെൻഡ് ഈസ് ഇൻ വയലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോ തിയറിയിൽ മൂന്ന് മൂവ്മെന്റുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി മൂവ്മെന്റ് ഉണ്ട്, ദെൻ സെക്കൻഡറി റിയാക്ഷൻ ആൻഡ് മൈനർ മൂവ്മെന്റ്. ഇങ്ങനെ മൂന്ന് മൂവ്മെന്റുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അതേ പ്രൈമറി ട്രെൻഡ് ഓർ പ്രൈമറി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. ആ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് നമുക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യത്തെ അസംഷൻ. അതായത് സർട്ടൻ അസംഷനെ ബേസ് ചെയ്താണ് ഈ തിയറി മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദ പ്രൈമറി ട്രെൻഡ് ഈസ് ഇൻവയലേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൈമറി ട്രെൻഡ് ഈസ് ഇൻവയലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ട്രെൻഡ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഇൻഡിവിജ്വൽസിന്റെയോ ഇൻഡിവിജ്വലിന്റെയോ അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ബൈങ് ആൻഡ് സെല്ലിംഗ് ഹാബിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തത് കൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് മൂലം ഈ പ്രൈമറി ട്രെൻഡ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. Then the second assumption is that the share price discount everything. So ഇത് നമ്മൾ ഓൾറെഡി ടെക്നിക്കൽ അനാലിസിന്റെ അകത്ത് അസംഷന്റെ അകത്ത് പറഞ്ഞ അതേ അസംഷൻസ് തന്നെയാണ്. അതായത് ഷെയർ പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈച്ച് ആൻഡ് എവറി മെറ്റീരിയൽ ഇൻഫോർമേഷൻ, അത് ആ ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇൻഫോർമേഷൻ അല്ലെ അവർക്ക് അറിയാൻ പറ്റുന്ന ഇൻഫോർമേഷൻ അത് ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യും അല്ലെ ഷെയറിന്റെ ട്രേഡിംഗിന്റെ അത് റിഫ്ലക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് ഇൻഡെക്സ് ഓർ ഷെയർ പ്രൈസ് റിഫ്ലക്ട് ഓൾ മെറ്റീരിയൽ ഇൻഫോർമേഷൻ നോൺ ആൻഡ് നോബിൾ അബൌട്ട് ദ കമ്പനി. അതായത് കമ്പനിയെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രീനെ പറ്റിയോ ഒക്കെ ഉള്ള ഇൻഫോർമേഷൻസ്, എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവിടെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ ഷെയർ പ്രൈസ്. അത് ഷെയർ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഉള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദ തേർഡ് വൺ ഈസ് ദ തിയറി ഈസ് ഇൻഫോളബിൾ. അതായത് ഈ തിയറി ഈസ് നോട്ട് ഇൻഫോളബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ തിയറിയിൽ തെറ്റ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു തിയറി വെച്ച് ഡോ തിയറി അനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും ആ ഒരു കപ്പാസിറ്റി പൂവർ കപ്പാസിറ്റി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഓരോ ഫേസസും നമ്മളിവിടെ കാണുന്ന മൂന്ന് മൂവ്മെന്റുകളാണോ ഉള്ളത്, ഡോ തിയറിയിൽ മെയിൻലി പറയുന്ന മൂന്ന് മൂവ്മെന്റുകളുണ്ട്, ഷെയർ പ്രൈസിന് മൂന്ന് മൂവ്മെന്റുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ മൂന്ന് മൂവ്മെന്റുകളെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെ പൂവർ ആണ്. ദ ഫോർകാസ്റ്റ് ഇതിവിടെ പറഞ്ഞിരുന്ന പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി ഈസ് പൂവർ ആസ് ദ ഡ്യൂറേഷൻ ഓഫ് ഡിഫറെന്റ് ഫേസസ് കാനോട്ട് ബി ഫോർകാസ്റ്റഡ് ത്രൂ ഡോ തിയറി. അതായത് ഈ ഡോ തിയറിയിലൂടെ ഓരോ ഫേസസും മൂവ്മെന്റ് ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ അത് ഓരോ ഫേസസും എത്ര കാലഘട്ടം വരെ ഉണ്ടാവും എന്നത് നമുക്ക് എക്സാക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ആ പ്രെഡിക്റ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ പ്രെഡിക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു തിയറി പ്രകാരം വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ ത്രീ അസംഷൻസ് ഓഫ് ഡോ തിയറി. ഫസ്റ്റ് വൺ, ദ പ്രൈമറി ട്രെൻഡ് ഈസ് ഇൻവയലേറ്റ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു പ്രൈമറി ട്രെൻഡ്, പ്രൈമറി മൂവ്മെന്റിന്റെ മൂവ്മെന്റ് ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ബിഹേവിയർ മൂലം വയലേറ്റ് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഷെയർ പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ്. ദാറ്റ് മീൻസ് ദ ഷെയർ പ്രൈസ് ഓർ ദ മാർക്കറ്റ് ഇൻഡെക്സ് ട്രേഡ് വോളിയം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എവറി നോബിൾ ആൻഡ് നോൺ തിങ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയെ പറ്റിയോ കമ്പനീനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മാറ്റേഴ്സിനെ പറ്റിയുള്ള അറിവുകൾ, എന്തെങ്കിലുമൊക്കെ സെൻസിറ്റീവ് മാറ്റേഴ്സ് ഈ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ പ്രൈസിനെ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
The third one is the theory is not infallible. അതായത് തിയറിക്കകത്ത് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരാം. ഈ ഒരു തിയറി എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് അതിന്റെ ഡ്യൂറേഷൻ ഓരോ ഫേസസിന്റെയും അല്ലെങ്കിൽ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ ഓരോ ഫേസസും എത്ര കാലത്തേക്കാണ് എന്ന് നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ ത്രീ അസംപ്ഷൻസ് ഓഫ് ഡോ തിയറി. ദെൻ മൂവിങ് ഓൺ, തിയറിയെ പറ്റിയാണ് പറയുന്നത്. ഈ ഡോ തിയറി എന്താണ് എന്നുള്ളതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഡസ് നോട്ട് മൂവ് ഓൺ എ റാൻഡം ബേസിസ് ബട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ത്രീ ഡിസ്റ്റിങ്ക്ട് സൈക്ലിക്കൽ ട്രെൻഡ്. അതായത് ഡോ തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് ഒരു റാൻഡം ബേസ് ചെയ്ത് അല്ല അതിന്റെ മൂവ്മെന്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഒരു ഷെയർ പ്രൈസോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറഞ്ഞിരിക്കുന്നത്. എ ട്രെൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ ജനറൽ ഡയറക്ഷൻ ഇൻ വിത്ത് സംവൺ ഈസ് ടെൻഡ് ടു മൂവ്. According to this theory, stock market does not move on a random basis, but it influenced by distinct cyclic trend. അതായത് ഈ ഒരു ഡോ തിയറി പ്രകാരം പറഞ്ഞിരിക്കുന്ന ഇതാണ് ഷെയർ പ്രൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ട്രേഡിംഗിന്റെ വോളിയത്തിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതൊരു സൈക്ലിക്കൽ ട്രെൻഡ് കാണിക്കുന്നു, അല്ലാതെ ഒരു റാൻഡം ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ തിയറി പ്രകാരം മൂന്ന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫേസസ് അല്ലെ ട്രെൻഡുകൾ ഈ ഒരു തിയറി പ്രകാരം ചാൾസ് എച്ച് ഡോ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന പ്രൈമറി മൂവ്മെന്റ് ആണ്. പ്രൈമറി മൂവ്മെന്റ് ഓർ പ്രൈമറി ട്രെൻഡ് എന്ന് ഇത് അറിയപ്പെടുന്നു. അതായത് പ്രൈമറി മൂവ്മെന്റ് ഓർ പ്രൈമറി ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ ഒരു ട്രെൻഡ് ബേസിക് ആയിട്ട് ഉള്ള ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നത്. പ്രൈമറി മൂവ്മെന്റ് ഓർ പ്രൈമറി ട്രെൻഡ് എന്നാണ് പറയുന്നത്. ഇത് ഒന്ന് തൊട്ട് മൂന്ന് വർഷം വരെയോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കൂടുതലോ ലാസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ട്രെൻഡ് ചിലപ്പോ ഒരു അപ്വേർഡ് ഷോയിങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും, ദാറ്റ് ഈസ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷെയർ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കും, ദാറ്റ് ഈസ് ഒരു ബെയറിഷ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഡോ തിയറി പ്രകാരം പ്രൈമറി മൂവ്മെന്റ് ഒന്ന് മുതൽ മൂന്ന് വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലേക്കോ കാലഘട്ടത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൈസ് മൂവ്മെന്റ് ആണ്. ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ് പറയുന്നത്. ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയത്തിന്റെ ഒരു മൂവ്മെന്റിനെയാണ് പ്രൈമറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആയിരിക്കും, അതായത് ഷെയർ പ്രൈസ് കൂടിക്കൂടി വരുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു ബെയറിഷ് ആയിട്ടുള്ള ഷെയർ പ്രൈസ് അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അതാണ് പ്രൈമറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി റിയാക്ഷൻ ഓർ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് എന്നാണ് പറയുന്നത്. സെക്കൻഡറി റിയാക്ഷൻ ഓർ ഇന്റർമീഡിയറ്റ് ട്രെൻഡ്. സോ ഈ സെക്കൻഡറി റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രൈമറി മൂവ്മെന്റിന് ഒരു കറക്റ്റീവ് ആക്ഷൻ എന്നുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻ അല്ല, ഒരു കറക്ഷൻ എന്നുള്ള നിലയിൽ നടക്കുന്നതാണ്. അതായത് ഇപ്പൊ പ്രൈമറി മൂവ്മെന്റ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ സെക്കൻഡറി റിയാക്ഷൻ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അതുമല്ല പ്രൈമറി മൂവ്മെന്റ് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ സെക്കൻഡറി റിയാക്ഷൻ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഇത് ഫ്യൂ വീക്സ് തൊട്ട് അല്ലെ ഫ്യൂ മന്ത്സിലേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് സെക്കൻഡറി റിയാക്ഷൻ ഓർ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ഓർ കറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത്. അതായത് പ്രൈമറി മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. പ്രൈമറി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഷെയർ പ്രൈസ് കൂടിക്കൂടി വരുന്ന ഒരു ട്രെൻഡ് ആണെങ്കിൽ സെക്കൻഡറി റിയാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് ഫ്യൂ വീക്സിലേക്ക് ഷെയർ പ്രൈസ് കുറയുകയായിരിക്കും. പ്രൈമറി മൂവ്മെന്റ് കൂടിക്കൂടി കുറഞ്ഞു കുറഞ്ഞു വരുക, ഷെയർ പ്രൈസോ ട്രേഡിംഗ് വോളിയോ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു പാറ്റേൺ ആണ് പ്രൈമറി മൂവ്മെന്റ് കാണിക്കുന്നതെങ്കിൽ സെക്കൻഡറി റിയാക്ഷൻ എന്ന് പറയുന്നത് ഷെയർ പ്രൈസ് കൂടുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഇത് ഈ ആക്ടിവിറ്റീസ് എല്ലാം ഈ മൂവ്മെന്റുകളെല്ലാം ഒരേ സമയത്ത് തന്നെ സൈമൾട്ടേനിയസ്ലി ഒക്കർ ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ പ്രൈമറി മൂവ്മെന്റ് എന്ന് പറയുന്നത് 1 to 3 ഇയേഴ്സിലേക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അത് ഒന്നെങ്കിൽ ഒരു അപ്വേർഡ് ഷെയർ പ്രൈസ് ഓർ ട്രേഡിംഗ് വോളിയം ഒരു അപ്വേർഡ് മൂവ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കാം. അതായത് ഷെയർ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡ് ആയിരിക്കാം കാണിക്കുന്നത്. സോ സെക്കൻഡറി റിയാക്ഷൻ ഓർ കറക്ഷൻ ഓർ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഫ്യൂ വീക്സ് തൊട്ട് ഫ്യൂ മന്ത്സിലേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്. അത്
ഈ പ്രൈമറി മൂവ്മെന്റിൽ നടക്കുമ്പോൾ തന്നെ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ട്രെൻഡ് ആണ്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫ്യൂ വീക്സ് മുതൽ ഫ്യൂ മന്ത്സ് വരെ ആയിരിക്കും. പ്രൈമറി മൂവ്മെന്റ് എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും സെക്കൻഡറി റിയാക്ഷൻ്റെ അകത്ത് സംഭവിക്കുന്നത്. ഈ ഒരു പ്രൈമറി മൂവ്മെന്റിന്റെ അപ്രോക്സിമേറ്റ്ലി 33 to 66% കറക്ഷൻ ഈ സെക്കൻഡറി റിയാക്ഷനിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൈമറി മൂവ്മെന്റിൽ ഷെയർ പ്രൈസ് കൂടുന്നതിന്റെ കൂടുന്ന ഒരു ട്രെൻഡ് ആണെങ്കിൽ സെക്കൻഡറി മൂവ്മെന്റിൽ ഒരു 33 മുതൽ 66% വരെ ഈ പറയുന്ന ഷെയർ പ്രൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ പ്രൈമറി മൂവ്മെന്റിൽ എന്താണ് ഷെയർ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എങ്കിൽ അതിന്റെ 33 മുതൽ 66% വരെ ഷെയർ പ്രൈസ് കൂടാൻ സെക്കൻഡറി റിയാക്ഷനിലൂടെ സംഭവിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്ന മൈനർ മൂവ്മെന്റ് ആണ്, അതായത് തേർഡ് ട്രെൻഡ് ആണ്. ഈ ഡോ തിയറി പ്രകാരം ഐഡന്റിഫൈ ചെയ്ത തേർഡ് ട്രെൻഡ് ആണ് മൈനർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വളരെ ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ട്രെൻഡ് ആണ് മൈനർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്, ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ആണ്. ഇതും ഈ പറയുന്ന പ്രൈമറി മൂവ്മെന്റിന്റെയും സെക്കൻഡറി റിയാക്ഷന്റെയും ഇടയ്ക്ക് തന്നെ സംഭവിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് മൈനർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ആണ് കാണിക്കുന്നത്. എനിവേ ഇത് വളരെ ലെസ് ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ഡോ തിയറിക്കകത്ത് ചാൾസ് എച്ച് ഡോ പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഡോ ദീസ് മൂവ്മെന്റ് ഹാവ് നോ അനലിറ്റിക്കൽ വാല്യൂ ആസ് ദേ ആർ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. അതായത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് മൈനർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല എന്നുള്ള, വളരെ ഷോർട്ട് ഡ്യൂറേഷനിലേക്കാണ്, അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് പീരീഡിലേക്കുള്ള മിനിറ്റ് ടു മിനിറ്റ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യണം എന്ന് ഡോ തിയറിയിലൂടെ അദ്ദേഹം പറയുകയാണ്. ഡോ തിയറിയിലൂടെ ചാൾസ് എച്ച് ഡോ പറയുകയാണ് മിനിറ്റ് ടു മിനിറ്റ് ആയിട്ടുള്ള ട്രേഡിങ്ങുകൾ നടത്തുന്നത് ലാഭകരം ആയിരിക്കില്ല. എനിവേ ഈ മൂന്ന് മൂവ്മെന്റുകളും പ്രൈമറി മൂവ്മെന്റ്, ദെൻ സെക്കൻഡറി റിയാക്ഷൻ ആൻഡ് മൈനർ മൂവ്മെന്റ്, ഈ മൂന്ന് ട്രെൻഡുകൾ ഈ പറയുന്ന ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ കാര്യത്തിൽ നടക്കുന്നു. ഇതൊരു സൈക്ലിക്കൽ ട്രെൻഡ് ആണ്, ഇത് റാൻഡം ബേസിസിൽ വരുന്നു എന്നല്ല പറഞ്ഞത്, ഇതൊരു സൈക്ലിക്കൽ ട്രെൻഡ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഡോ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോ തിയറി യൂസ് ചെയ്യുന്ന ലൈൻ ചാർട്ടുകളാണ്. അതായത് ലൈൻ ചാർട്ട് ഉപയോഗിച്ച് ഓരോ ദിവസത്തെയും ഷെയർ പ്രൈസിന്റെ ക്ലോസിംഗ് വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ക്ലോസിംഗ് വാല്യൂ എത്രയാണെന്ന് ആ ഒരു പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്ത് ലൈൻ ഗ്രാഫുകൾ, ലൈൻ ചാർട്ടുകൾ വരച്ചിട്ടാണ് ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത്, ട്രെൻഡ് അപ്വേർഡ് അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണോ ഒരു ബെയറിഷ് ട്രെൻഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ ഒരു ലൈൻ ചാർട്ട് ഡ്രോ ചെയ്താണ്. ഓക്കെ, തിയറി ഇപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഡോ തിയറിക്കകത്ത് മാർക്കറ്റ് ഒരു റാൻഡം ബേസിസിലല്ല മൂവ് ചെയ്യുന്നത്. മാർക്കറ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഒരു റാൻഡം ബേസിസിലല്ല മൂവ് ചെയ്യുന്നത്. അത് ഡെഫിനറ്റ് ആയിട്ടുള്ള 3 distinct സൈക്ലിക്കൽ ട്രെൻഡ് കാണിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിസ്റ്റിങ്ക് ആയിട്ടുള്ള 3 distinct ട്രെൻഡുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതായത് ഒന്നാമത്തെ പ്രൈമറി മൂവ്മെന്റ്, അത് 1 to 3 വർഷം വരെ ലാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലഘട്ടത്തിലേക്ക് നിലനിൽക്കാം. അത് ഒരു അപ്വേർഡ് ഷെയർ പ്രൈസ് മാർക്കറ്റ് ട്രേഡിംഗ് വോളിയം അപ്വേർഡ് മൂവ് ചെയ്യുന്ന, അതായത് കൂടിക്കൂടി വരുന്ന ഒരു ട്രെൻഡ് ആയിരിക്കാം. ദാറ്റ് ഈസ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആവാം. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് സെക്കൻഡറി റിയാക്ഷൻ ഓർ കറക്ഷൻ ആണ്. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഫ്യൂ വീക്സ് ടു ഫ്യൂ മന്ത്സ് ഓർ ഫ്യൂ മന്ത്സ്. ദെൻ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈമറി മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും. ഷെയർ പ്രൈസ് കൂടുന്ന ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ സെക്കൻഡറി റിയാക്ഷൻ്റെ അകത്ത് ഷെയർ പ്രൈസ് കുറയും. ഷെയർ പ്രൈസ് കുറയുന്ന ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ സെക്കൻഡറി റിയാക്ഷനിൽ ഷെയർ പ്രൈസ് കൂടുകയായിരിക്കും ചെയ്യുന്നത്. സോ ഇത് ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നു. ദെൻ മൈനർ മൂവ്മെന്റ് എന്നുള്ളതാണ് തേർഡ് ട്രെൻഡ് എന്ന് പറയുന്നത്. മൈനർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ട്രെൻഡ് ആണ്. അതായത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ഒക്കെയാണ്. ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഷെയർ പ്രൈസ് കൂടി വരുമ്പോഴത്തേക്കും ഡേ ടു ഡേ ആയിട്ടുണ്ടാവുന്ന ഷെയറിന്റെ പ്രൈസിലുണ്ടാവുന്ന മൂവ്മെന്റ് ആണ് മൈനർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ മൈനർ മൂവ്മെന്റ് വളരെ ഷോർട്ട് ടൈമിലേക്കുള്ളതായതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്ത് ബൈങ് ആൻഡ് സെല്ലിംഗ് ഡിസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഡോ തിയറിയിലൂടെ പറഞ്ഞത്. അതായത് മിനിറ്റ് ടു മിനിറ്റ് ട്രേഡിംഗ് നടത്താതിരിക്കുക എന്ന് ചാൾസ് എച്ച് ഡോ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. സോ ഈ ഒരു ഡോ തിയറിയില്
കറക്റ്റ് ഡിസ്റ്റിങ്ക് ആയിട്ടുള്ള ത്രീ സൈക്ലിക്കൽ ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലായി. ഈ ഷെയർ പ്രൈസിനെ അല്ലെങ്കിൽ മാർക്കറ്റ് ട്രേഡിംഗ് വോളിയത്തെ ബേസ് ചെയ്തിട്ടുള്ള ഈ ട്രെൻഡ് ലൈൻ ചാർട്ട് വഴി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ട്രെൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ട്രെൻഡ് ഈസ് ഐഡന്റിഫൈഡ് ത്രൂ ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ടിലൂടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഷെയർ പ്രൈസിന്റെ ക്ലോസിംഗ് വാല്യൂ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് മാർക്കറ്റിന്റെ മൊത്തത്തിലാണ് കാണുന്നതെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിന്റെ ക്ലോസിംഗ് വാല്യൂ, ഓരോ ദിവസത്തെയും ക്ലോസിംഗ് വാല്യൂ എത്രയാണോ അത് ലൈൻ ചാർട്ടിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളൊരു ലൈൻ ഗ്രാഫ് ചാർട്ട് ചെയ്തിട്ടാണ് ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് തിയറീനെ ബേസ് ചെയ്തുള്ളത്. ദെൻ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്താണ് എന്നുള്ളതാണ്. ബുള്ളിഷ് ട്രെൻഡ് ആസ് എ പ്രൈമറി ട്രെൻഡ്, നമ്മൾ പറഞ്ഞു പ്രൈമറി മൂവ്മെന്റ് ഓർ പ്രൈമറി ട്രെൻഡ് രണ്ട് രീതിയിലാകാം. പ്രൈമറി മൂവ്മെന്റ് ഓർ പ്രൈമറി ട്രെൻഡ് നമുക്ക് രണ്ട് രീതിയിലാവാം. അത് ഒന്നെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആവാം. സോ ആദ്യം നമ്മൾ കാണുന്നത് ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണ്. പ്രൈമറി ട്രെൻഡ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അത് ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. ഷെയർ പ്രൈസ് ആൻഡ് ദ ട്രേഡിംഗ് വോളിയം എക്സിബിറ്റ് ആൻഡ് അപ്വേർഡ് ഓർ ഇൻക്രീസിംഗ് ട്രെൻഡ് ഇഫ് ദ ഷെയർ പ്രൈസ് ഓഫ് എ പർട്ടിക്കുലർ സെക്യൂരിറ്റി ഓർ ദ ട്രേഡിംഗ് വോളിയം റിഗാർഡിംഗ് ദാറ്റ് പർട്ടിക്കുലർ സെക്യൂരിറ്റി എക്സിബിറ്റ് ആൻ അപ്വേർഡ് ഓർ ഇൻക്രീസിംഗ് ട്രെൻഡ്. അതൊരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവിടെ ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു ലൈൻ ഗ്രാഫിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഷെയർ പ്രൈസിന്റെ ക്ലോസിംഗ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിന്റെ ക്ലോസിംഗ് വാല്യൂ നമ്മൾ ഒരു ലൈൻ ഗ്രാഫിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ഒരു ലൈൻ ഗ്രാഫ്റ്റ് അപ്വേർഡ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് മാർക്കറ്റ് ഈസ് എ ബുള്ളിഷ് മാർക്കറ്റ്. അതാണ് പറയുന്നത്. ഇൻ എ ബുള്ളിഷ് മാർക്കറ്റ് ഷെയർ പ്രൈസ് ആൻഡ് ദ ട്രേഡിംഗ് വോളിയം എക്സിബിറ്റ് ആൻഡ് അപ്വേർഡ് ഓർ ഇൻക്രീസിംഗ് ട്രെൻഡ്. ഇൻ എ ബുള്ളിഷ് ട്രെൻഡ് ലൈൻ ചാർട്ട് ഓഫ് എ പ്രൈസ് ഷോ ഹയർ പീക്സ് ആൻഡ് ഹയർ ബോട്ടം. അതായത് ഹയർ പീക്സ് എന്താണ് ഹയർ ബോട്ടം എന്താണെന്ന് അടുത്ത ഒരു ലൈൻ ഗ്രാഫ് ഉണ്ട്. ആ ലൈൻ ഗ്രാഫിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഹയർ പീക്സ് ആൻഡ് ഹയർ ബോട്ടം ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യത്തെയും ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് പ്രീവിയസ് ഷെയർ പ്രൈസ് മൂവ്മെന്റിനേക്കാളും കൂടുതലായിട്ട് കൂടുതലായിട്ട് വരികയാണ് എങ്കിൽ ദാറ്റ് ഷോസ് എ ബുള്ളിഷ് ട്രെൻഡ്. അതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് പ്രൈമറി മൂവ്മെന്റ് എങ്കിൽ, അല്ലെങ്കിൽ പ്രൈമറി ട്രെൻഡ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ത്രീ ഫേസസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് റിവൈവൽ ഓഫ് കോൺഫിഡൻസ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് റിവൈവൽ ഓഫ് കോൺഫിഡൻസ് ആണ്. അതായത് റിവൈവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് നമ്മൾ എന്താണ് കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കമ്പനിക്ക് ആ ഒരു കോർപ്പറേറ്റിന് ഒരു കോൺഫിഡൻസ് റിവൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ പറ്റുന്നു. അതാണ് റിവൈവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് നമ്മുടെ പ്രൈമറി മൂവ്മെന്റ് ആണ്. ദെൻ സെക്കൻഡറി റിയാക്ഷൻ മൂലം അല്ലെങ്കിൽ നമ്മുടെ കറക്ഷൻ മൂലം ചിലപ്പോൾ അതിന്റെ ഷെയർ പ്രൈസ് കുറഞ്ഞു വരാം. കുറച്ച് നാളത്തേക്ക് ഒരു ഫ്യൂ വീക്സിലേക്കോ അല്ലെ ഫ്യൂ മന്ത്സിലേക്കോ ഷെയർ പ്രൈസ് ഒന്ന് കുറയാം. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഷെയർ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഷെയർ പ്രൈസ് കൂടുന്ന ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ബുള്ളിഷ് ട്രെൻഡ്. അങ്ങനെയാണെങ്കിൽ ഷെയർ പ്രൈസ് കൂടുകയാണെങ്കിൽ അത് എന്തിനാണ് റിസൾട്ട് ചെയ്യുന്നത്? കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ബുള്ളിഷ് ട്രെൻഡ്, ഇൻക്രീസ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്താണ് ഈ പറയുന്ന സെക്കൻഡറി റിയാക്ഷൻസ് മൂലം എന്താണ് ഷെയർ പ്രൈസിൽ ഒരു കുറവുണ്ടാവാം. അത് കഴിഞ്ഞ് പിന്നെയും ഷെയർ പ്രൈസ് കൂടാം. ഷെയർ പ്രൈസ് കൂടുമ്പോഴത്തേക്കും എന്താണ് അവിടെ ഷെയർ പ്രൈസ് കൂടുന്നത് എന്തുകൊണ്ടാണ്? സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ മൂലം ഈ പറയുന്ന ഷെയർ പ്രൈസ് കൂടുവെന്ന്. ഇൻക്രീസ് കോർപ്പറേറ്റ് പ്രോഫിറ്റ് ആൻഡ് തേർഡ് ഫേസ് ഈസ് കോസ്ഡ് ബൈ എക്സസീവ് സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. അതായത് തേർഡ് ഫേസിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? പ്രോഫിറ്റ് പിന്നെയും അല്ലെ ഷെയറിന്റെ വാല്യൂ പിന്നെയും കൂടുന്നതിനുള്ള കാരണം എന്താണ്? സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ മൂലമാണ്. അതായത് കോർപ്പറേറ്റ് പ്രോഫിറ്റ് കൂടിയപ്പോഴത്തേക്കും അത് മൂലം ഉണ്ടാകുന്ന സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ മൂലം പിന്നെയും ഷെയർ പ്രൈസ് അല്ലെങ്കിൽ ഷെയറിന്റെ ട്രേഡിംഗ് കൂടുന്നു എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ ത്രീ ഡെഫിനിറ്റ് വെൽ ഡിഫൈൻഡ് ഫേസസ് ഓഫ് ബുള്ളിഷ് ട്രെൻഡ്. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് പ്രൈമറി മൂവ്മെന്റ് കാണിക്കുന്നതെങ്കിൽ ട്രേഡിംഗ് വോളിയവും ഷെയർ പ്രൈസും ഒക്കെ ഒരു അപ്വേർഡ് അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. സോ ഇൻക്രീസിംഗ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
higher peaks and higher bottom ആണ് higher peaks and higher bottom എന്താണെന്ന് ഞാൻ just ആ line graph ന്റെ അത് കാണിക്കാം ഈ ഒരു primary trend bullish trend ആണെങ്കിൽ അവിടെ three well defined ആയിട്ടുള്ള phases ഉണ്ട് first one revival of confidence എന്ന് പറഞ്ഞാൽ ആ ഒരു corporate ന്റെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡിൽ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് വന്നു കോൺഫിഡൻസ് കൂടി ദെൻ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു ദെൻ അത് കഴിഞ്ഞ് ആ ഇൻക്രീസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എക്സസീവ് സ്പെക്യുലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ സ്പെക്യുലേഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഫ്ലേഷൻ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാകുന്നു സോ ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് കാണിക്കുന്ന ഒരു ലൈൻ ഗ്രാഫാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രാഫിന്റെ അകത്ത് എക്സ് ആക്സിൽ ട്രേഡിംഗ് ഡേയ്സ് ആണ് കാണിച്ചിരിക്കുന്നത് വൈ ആക്സിൽ ഷെയർ പ്രൈസ് ആണ് ഷെയർ പ്രൈസ് എന്ന കാര്യം അവിടെ നോട്ട് ചെയ്തിട്ടില്ല ഷെയർ പ്രൈസ് ആണ് വൈ ആക്സിൽ കാണിക്കുന്നത് ഷെയർ പ്രൈസിന്റെ ക്ലോസിംഗ് വാല്യൂ അല്ലെ മാർക്കറ്റ് ഇൻഡെക്സിന്റെ ക്ലോസിംഗ് വാല്യൂ ആണ് വൈ ആക്സിൽ കാണിക്കുന്നത് സോ ഈ ഇവിടെ റിവൈവൽ ഓഫ് കോൺഫിഡൻസ് ഇപ്പൊ നിങ്ങൾ നോക്കുക അതായത് ഇവിടെ റിവൈവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ആണ് ഇവിടെ എന്താണ് ഷെയർ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുവാണ് അവിടെ ഹയർ പീക്സ് ആയ പി വൺ വന്നു പി വൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡറി റിയാക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി മൂവ്മെന്റ് മൂലം റിയാക്ഷൻ മൂലം ഈ പി വണ്ണിൽ നിന്ന് എന്താണ് ആ ഷെയറിന്റെ ഷെയർ പ്രൈസിന്റെ കുറഞ്ഞു വരികയാണ് ബി വണ്ണിലേക്ക് സെക്കൻഡറി റിയാക്ഷൻ മൂലം ഷെയർ പ്രൈസ് കുറഞ്ഞു പിന്നെയും ഷെയർ പ്രൈസ് കൂടുന്നു പി ടുവിലേക്ക് കൂടി സോ ദ പി ടു ഈസ് ഹയർ ദാൻ പി വൺ അതായത് പി വണ്ണിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പി ടു വന്നിരിക്കുന്നത് പി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയറിന്റെ പ്രൈസ് അവിടെ കൂടുകയാണ് ചെയ്തിരിക്കുന്നത് പി ടു എന്നുള്ള പൊസിഷനിലേക്ക് വന്നു ദാറ്റ് മീൻസ് ദ ഇൻക്രീസ് കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കലി എന്താണ് ഷെയർ പ്രൈസ് കൂടി ഷെയർ പ്രൈസ് അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം കൂടി അപ്പൊ പി ടു എന്ന് പറയുന്നത് പി വണ്ണിലേക്കാൾ ഹയർ ബോട്ടം പീക്ക് കാണിച്ചു പി വൺ എന്ന് പറയുന്നത് ഹയർ പീക്ക് ആണ് രണ്ടാമത്തെ അതിനേക്കാളും ഹയർ ആയിട്ടുള്ള പൊസിഷനാണ് പി ടു വന്നിരിക്കുന്നത് ദെൻ പിന്നീട് എന്താണ് സെക്കൻഡറി റിയാക്ഷൻ മൂലം ഇതുണ്ട് സെക്കൻഡറി റിയാക്ഷൻ മൂലം ആ ബി ടുയിലേക്ക് ലോ ബോട്ടം പോയി ദെൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ ആക്ടിവിറ്റീസ് മൂലം പി ത്രീയിലേക്ക് ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് സോ മൊത്തത്തില് ഈ ലൈൻ ഗ്രാഫ് ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് ഈ ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് അതായത് ഈ ലൈൻ ഈ ഡോട്ടഡ് ലൈൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ ഈ ഡോട്ടഡ് ലൈനിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് അതുകൊണ്ട് നമുക്കിതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് എന്ന് കാണിക്കാൻ പറ്റും അപ്പൊ ഈ പ്രൈമറി ട്രെൻഡ് കാണിക്കുന്ന ലൈൻ മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡോട്ടഡ് ലൈൻ ആണ് ഈ ഡോട്ടഡ് ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും സോ ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് പിന്നീട് കുറെ നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യത്തില്ല എന്നാണ് ബുള്ളിഷ് ട്രെൻഡ് ക്യാൻ നോട്ട് കണ്ടിന്യൂ ഫോർ എവർ ആൻഡ് ദർ വിൽ ബി ട്രെൻഡ് റിവേഴ്സൽ അതായത് ഈ ബുള്ളിഷ് ട്രെൻഡ് അധിക കാലഘട്ടത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യില്ല പിന്നീട് അതൊരു ബെയറിഷ് ട്രെൻഡിലേക്കോ ട്രെൻഡിലേക്കോ മൂവ് ഓൺ ചെയ്യും അതുപോലെ ട്രെൻഡ് റിവേഴ്സൽസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ഈ ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് ബുള്ളിഷ് ട്രെൻഡ് ആണോ ഈ ബുള്ളിഷ് ട്രെൻഡിൽ നിന്ന് അതൊരു ബെയറിഷ് ട്രെൻഡിലേക്ക് പോവാൻ പോകുന്നുണ്ടോ എന്നത് ഈ ടെക്നിക്കൽ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഡോ തിയറിയിലൂടെ പറഞ്ഞിരിക്കുന്നത് if the share price cut or a piece of primary trend line from the above it is considered as a signal of a bearish trend അതായത് bearish trend ന്റെ ഒരു സിഗ്നൽ എന്താണെന്നാണ് പറഞ്ഞത് ഈ ഷെയർ പ്രൈസിന്റെ ഈ ഹയർ മൂവ്മെന്റ്സിൽ നിന്ന് പിന്നീട് ആ ഷെയർ പ്രൈസ് കുറഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ് കാണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്താണ് ദാറ്റ് ഇസ് എ സിഗ്നൽ ഓഫ് ബെയറിഷ് ട്രെൻഡ് അതായത് ബെയറിഷ് ട്രെൻഡിന്റെ ഉള്ള ഒരു സിഗ്നൽ ആണ് ഈ ഷെയർ പ്രൈസ് കൂടി 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 വരുന്ന ഈ ട്രെൻഡ് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് എങ്കിൽ കുറയാൻ തുടങ്ങുകയാണെങ്കിൽ എന്താണ് അതൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്നു കാണിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ് സോ അടുത്തത് നമ്മൾ കാണുന്നത് ബെയറിഷ് ട്രെൻഡ് ആസ് എ പ്രൈമറി ട്രെൻഡ് അതായത് ഒരു ഷെയർ പ്രൈസിന്റെ പ്രൈമറി മൂവ്മെന്റ് അതായത് പ്രൈമറി മൂവ്മെന്റ് ഓർ പ്രൈമറി ട്രെൻഡ് അതൊരു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്
So bearish in a bearish market, share price and the trading volume exhibit a downward trend. That is a downward trend. Share price കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡ് ആണ് നമുക്ക് കാണുന്നത്. ഷെയർ പ്രൈസ് അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം, ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ ഷെയർ പ്രൈസ് അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ട്രേഡിംഗ് നടത്തിയതിന്റെ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒരു ബെയറിഷ് ട്രെൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഷോസ് എ ലോവർ പീക്സ് ആൻഡ് എ ലോവർ ബോട്ടം. അതായത് ഒരു പീക്കിനേക്കാളും കുറഞ്ഞ അളവായിരിക്കും നെക്സ്റ്റ് പീക്ക്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലോവർ പീക്സ് ആൻഡ് ലോവർ ബോട്ടം എന്ന് പറയുന്നത്. ഇൻ ബെയറിഷ് ട്രെൻഡ് ലൈൻ ചാർട്ട് ഓർ പ്രൈസ് ഷോ ലോവർ പീക്ക് ആൻഡ് ലോവർ ബോട്ടം. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈച്ച് പീക്ക് വിൽ ബി ലോവർ ദാൻ ദ പ്രീവിയസ് പീക്ക്. അതായത് നമ്മൾ ഇനി അടുത്ത പിക്ചർ വരുമ്പോഴത്തേക്ക് അടുത്ത ഗ്രാഫ് ഒരു ലൈൻ ഗ്രാഫും കൂടി ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഓരോ പീക്കും പ്രീവിയസ് പീക്കിനേക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഈച്ച് പീക്ക് വിൽ ബി ലോവർ ദാൻ ദ പ്രീവിയസ് പീക്ക്. ഓരോ പീക്കുകളും പീക്ക് പൊസിഷൻസ് പീക്ക് പൊസിഷൻസ് അതിന് പ്രീവിയസ് ആയിട്ടുള്ള പീക്ക് പൊസിഷൻസിനേക്കാളും ലോവർ പൊസിഷൻ ആയിരിക്കും കാണുന്നത്. ആൻഡ് ഈച്ച് ബോട്ടം വിൽ ബി ലോവർ ദാൻ ദ പ്രീവിയസ് ബോട്ടം. ഈ ഓരോ ലോവർ ബോട്ടോ അതിന്റെ പ്രീവിയസ് ലോവർ ബോട്ടത്തെക്കാളും കുറഞ്ഞ ഒരു പൊസിഷൻ ആയിരിക്കും കാണിക്കുന്നത്. സോ ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് പ്രൈമറി ട്രെൻഡ് ആയിട്ട് വരികയാണെങ്കിലും മൂന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫേസസ് ഈ പറയുന്ന ചാർട്ട് എച്ച് ഡോ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് ഹോപ്പ്. അതായത് ലോസ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിൽ നിന്ന് ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് ഷെയർ പ്രൈസിന്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം മാറുകയാണ്. അപ്പൊ എന്താണ് ആദ്യം തന്നെ അവരുടെ എന്താ ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു ഫേസ് ആണ് ലോസ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിവിഡൻഡ് ഇല്ലാത്ത ഒരു സാഹചര്യം വരികയാണ്, ഡിവിഡൻഡ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം വരികയാണ്. അത് കഴിഞ്ഞ് തേർഡ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രസ് സെല്ലിംഗ്. അതായത് ഡിസ്ട്രസ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ മാക്സിമം ഉള്ള വിലയ്ക്ക് ഷെയർ സെക്യൂരിറ്റി സെയിൽ നടത്തുക എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വരികയാണ്. സോ അതാണ് ഡിസ്ട്രസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ബെയറിഷ് ട്രെൻഡ് പ്രൈമറി ട്രെൻഡ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബെയറിഷ് ട്രെൻഡ് ആസ് എ പ്രൈമറി ട്രെൻഡ് ഓർ പ്രൈമറി മൂവ്മെന്റ്. ഇതിൻ്റെ അകത്ത് ഷെയർ പ്രൈസും ട്രേഡിംഗ് വോളിയവും ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് ലോവർ പീക്സ് ആൻഡ് ലോവർ ബോട്ടം നമുക്ക് സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലൈൻ ചാർട്ട് വരച്ചാണ് ഇതിൻ്റെ അകത്ത് എല്ലാം ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡോ ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡോ ഏതാണെങ്കിലും ഈ പറഞ്ഞ ഡോ തിയറിയിൽ നമ്മൾ ഗ്രാഫ് ലൈൻ ഗ്രാഫുകൾ ഷെയർ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈൻ ഗ്രാഫുകൾ അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയത്തെ ബേസ് ചെയ്തിട്ടുള്ള ലൈൻ ഗ്രാഫുകൾ ഡ്രോ ചെയ്തിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇത് ഏത് തരത്തിലുള്ള ട്രെൻഡ് ആണ് കാണിക്കുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് മനസ്സിലാകും അവിടെ ത്രീ ഡെഫിനറ്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് ഈസ് ലോസ് ഓഫ് ഹോപ്പ്, അവിടെ ഹോപ്പ് നഷ്ടപ്പെടുന്നു. ദെൻ സെക്കൻഡ് ഫേസിൽ ഡിവിഡൻഡ് ഇല്ലാത്ത ഒരു സാഹചര്യം. തേർഡ് വൺ ഡിസ്ട്രസ് സെല്ലിംഗ്, അവിടെ പ്രോഫിറ്റ് ഒന്നും ഇല്ല, കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഒന്നും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം എന്താണ് വില ഷെയറിന് പ്രൈസ് കുറഞ്ഞു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പാനിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ കയ്യിലുള്ള ഷെയറുകൾ ഉള്ള വിലയ്ക്ക് വിൽക്കുക എന്നുള്ള ഒരു സാഹചര്യം വരികയാണ്. അതാണ് ഡിസ്ട്രസ് സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഈ മൂന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട്. ദെൻ ഇത് നമുക്ക് ഡോ തിയറി നമുക്കൊരു ലൈൻ ചാർട്ടിലൂടെ ലൈൻ ഗ്രാഫിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഡോ തിയറി മൂവ്മെന്റ് ഇൻ ബെയറിഷ് ട്രെൻഡ് നോക്കുക. അവിടെ എന്താണ് പ്രൈമറി ട്രെൻഡ് ആണ് ഡോട്ടഡ് ലൈനിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് പ്രൈമറി ട്രെൻഡ്. അപ്പൊ പ്രൈമറി ട്രെൻഡ് ആദ്യം എന്താണ് ഒരു ബെയറിഷ് ആയിട്ടുള്ള ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ഇത് കണ്ടോ ബെയറിഷ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ബെയറിഷ് ആയിട്ടുള്ള ലോസ് ഓഫ് ഹോപ്പ് ആദ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് അവിടെ എന്താ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. കുറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ആദ്യം കണ്ടോ ബി വൺ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വന്നു. ദെൻ പിന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കണ്ടോ ഈ ബി വണ്ണിൽ നിന്ന് പി വണ്ണിലേക്ക് ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. അതായത് പ്രൈമറി ട്രെൻഡ് ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരുന്നപ്പോൾ പ്രൈമറി ട്രെൻഡ് ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരുന്ന ഒരു സാഹചര്യത്തിൽ സെക്കൻഡറി റിയാക്ഷൻ മൂലം ഇതാണ് ബി വണ്ണിലേ നിന്ന് പി വണ്ണിലേക്ക് ഷെയർ പ്രൈസ് കൂടുവാണ്. ഷെയർ പ്രൈസ് കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡ് ആയിരുന്നു കാണിച്ചിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സെക്കൻഡറി റിയാക്ഷൻ മൂലം അല്ലെങ്കിൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് മൂലം
എന്താണ് ഷെയർ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ബെയർഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഷോർട്ട് ടൈമിലേക്ക് കാണിക്കുന്നു. ദെൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഫേസ് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഈ പറയുന്ന ബെയർഷ് ആയിട്ടുള്ള ട്രെൻഡ് കാണിക്കുകയാണ്. ലോവർ ദ ഡിവിഡൻഡ്, ഡിവിഡൻഡ് കുറഞ്ഞു വരികയാണ്. ദെൻ ഡിവിഡൻഡ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും കുറഞ്ഞു വന്ന് പിന്നെയും എന്താണ് B1 എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമുക്ക് ലോവർ ബോട്ടം കാണിച്ചു. ദെൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഷെയർ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണ്. ഷെയർ പ്രൈസ് മൂവ് ചെയ്യുന്നു, P2 പോയി, ഷെയർ പ്രൈസ് പിന്നെയും കൂടി. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്കൻഡറി റിയാക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവിക്കുകയാണ്. ബെയറിഷ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ് തേർഡ് പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും എന്താണ് തേർഡ് ഫേസ് ഡിസ്ട്രസ് സെല്ലിംഗ്, പിന്നെയും അവിടെ ഷെയർ പ്രൈസ് കുറയുകയാണ്. ഷെയർ പ്രൈസ് നന്നായിട്ട് കുറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഡിസ്ട്രസ് സെയില് നടന്നു. ഡിസ്ട്രസ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ എന്താണ് നമ്മുടെ കയ്യിൽ ഷെയറിന്റെ പ്രൈസ് തീരെ അങ്ങ് കുറഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു റേറ്റിൽ ഉള്ള ഒരു വിലയ്ക്ക് ഷെയർ വിൽക്കാൻ തീരുമാനിക്കുക. അതാണ് ഡിസ്ട്രസ് സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിവേ ദ പ്രൈമറി ട്രെൻഡ് ഈ ഒരു ഗ്രാഫിൻ്റെ അകത്ത് ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡറി റിയാക്ഷൻസ് മൂലമാണ് ഈ പ്രൈമറി ട്രെൻഡായ ബെയറിഷ് ട്രെൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് പീക്സുകൾ P1 ആൻഡ് P2 ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു ബെയറിഷ് ട്രെൻഡ് കാണിക്കുന്ന ഒരു മൂവ്മെന്റ്, ഒരു ലൈൻ ചാർട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ എക്സ് ആക്സിസിൽ ട്രേഡിംഗ് ഡേയ്സ് കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ ഷെയർ പ്രൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഷെയർ പ്രൈസ് ഓരോ ട്രേഡിംഗ് ഡേയ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയറിന്റെ പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ് എത്ര, മാർക്കറ്റിന്റെ ട്രേഡിംഗ് വോളിയം എത്രയാണെന്നുള്ളത് അവിടെ ഡ്രാഫ്റ്റ് ചെയ്താണ് ഈ ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണോ അല്ലെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇത്രയാണ് തിയറിക്കകത്ത് മെയിൻലി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നമ്മൾ ഈ ഒരു തിയറി അനലൈസ് ചെയ്ത് ആ ഒരു മാർക്കറ്റ് ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണോ അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, നേരത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇഫ് വി ആർ ഐഡന്റിഫൈ ബിഫോർ ദ ബെയറിഷ് ട്രെൻഡ് ഓർ ബുള്ളിഷ് ട്രെൻഡ്, നമുക്ക് അത് തീരുമാനിക്കാം, ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് കാണിക്കാൻ പോകുന്നത് എങ്കിൽ ബെയറിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡിൽ, വില കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയില് അത് ബുള്ളിഷ് ആയിട്ടുള്ള കാണിക്കൂ എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കുവാണ് എങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഷെയർ വാങ്ങിക്കാനും അത് കഴിഞ്ഞ് ഷെയർ പ്രൈസ് കൂടുമ്പോഴത്തേക്കും ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് കാണിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഷെയർ പ്രൈസ് വിറ്റ് നമുക്ക് എന്താണ് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രെൻഡ് റിവേഴ്സൽസ്, ട്രെൻഡ് റിവേഴ്സൽസ് എന്നാണ് ഈ ഓരോന്നിനെ കുറിച്ചും ഓരോ ട്രെൻഡ് മാറുന്നതിനെ പറ്റി ഡോ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ട്രെൻഡ് റിവേഴ്സൽസ്, അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആവുന്നുണ്ടെങ്കിൽ അതൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രോസസ്സ് മൂലമാണ് നടക്കുന്നത്. അപ്പൊ ഈ ട്രെൻഡ് റിവേഴ്സല് നമുക്ക് നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, നേരത്തെ തന്നെ ഈ ട്രെൻഡ് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഈ സെക്യൂരിറ്റീസിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ ഈ ഒരു തിയറിയുടെ ലിമിറ്റേഷൻസും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറിയെ പറ്റിയുള്ള അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് അനുമാനിക്കാം. അതായത് ഫസ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത് ദ തിയറി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഒക്കറൻസ് ഓഫ് ദ ഫിനോമിന ഓർ ദ ട്രെൻഡ്. അതായത് ഈ തിയറിയിൽ നമ്മൾ മൂന്ന് ട്രെൻഡുകൾ കണ്ടു, അതായത് പ്രൈമറി ട്രെൻഡ്, ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ഓർ മൈനർ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ മൂന്ന് ട്രെൻഡുകൾ കണ്ടു. ഈ ട്രെൻഡ് ഉണ്ടാവാനുള്ള അതിനുള്ള റീസൺസ് എന്താണ്, അത് ആ ഒരു ട്രെൻഡിനുണ്ടാവുന്ന റീസൺസ് എന്താണെന്ന് ഈ ഒരു ഡോ തിയറിയിൽ ചാൾസ് എച്ച് ഡോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ലിമിറ്റേഷൻ പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് ഫോക്കസ് ഓൺലി ഓൺ ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് നോൺ ഡേറ്റ. അതായത് നമുക്കറിയാവുന്ന, ഇൻഡസ്ട്രിക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിന് അറിയാവുന്ന, ഷെയർ മാർക്കറ്റിന് അറിയാവുന്ന ഡേറ്റാസ് മാത്രമേ ഈ പറയുന്ന ഡോ തിയറിക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ദെൻ ദ തേർഡ് വൺ ഈസ് ഓഫൺ ലേറ്റ് സിഗ്നൽസ് ആഫ്റ്റർ ദ ട്രെൻഡ് റിവേഴ്സൽ ഹാസ് ഹാപ്പൻഡ്. അതായത് ട്രെൻഡ് റിവേഴ്സൽ നടന്നതിന് ശേഷമായിരിക്കും മിക്കവാറും ഇങ്ങനെ ഒരു ട്രെൻഡ് നടക്കാൻ പോകുന്നുള്ളത് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത് ഓഫൺ ലേറ്റ് സിഗ്നൽസ്. അതായത് ഈ പറയുന്ന ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സിഗ്നൽസ് നമുക്ക് ലേറ്റ് ആയിട്ടായിരിക്കും അവൈലബിൾ ആകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ
ഇതിന്റെ ഒരു പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഫോർത്ത് പോയിന്റ് അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി ഈസ് വെരി പൂവർ, ഈസ് പൂവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രെൻഡ് റിവേഴ്സൽസിന്റെ സിഗ്നൽസ് നമുക്ക് ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി വളരെ പൂവർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മള് ഡോ തിയറി ആണ് കണ്ടത്. ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്തെ ഒരു ഇമ്പോർട്ടന്റ് തിയറിയാണ് ഡോ തിയറി എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടു. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസിന്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയത്തിന്റെ മൂവ്മെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റഡിയിങ് ദ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ്. ഷെയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ് സ്റ്റഡി നടത്തി ഫ്യൂച്ചറിൽ എത്ര ഷെയർ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഷെയർ പ്രൈസിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ്. ഷെയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം ഒക്കെ സ്റ്റഡി നടത്തി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫ്യൂച്ചർ ഷെയർ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിലൂടെ ട്രെൻഡ് റിവേഴ്സൽസ് നമ്മൾ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്ത് ഏത് തരത്തിലുള്ള ഷെയർസ് ആണ്, ഏത് ഷെയർസ് എപ്പോൾ വാങ്ങിക്കണമെന്നും ഏത് ഷെയർസ് എപ്പോൾ വിൽക്കണമെന്നുള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ കോൺസെപ്റ്റ് നമുക്ക് ഡിറൈവ് ചെയ്ത് വന്ന ഈ ഡോ തിയറിയിൽ നിന്നാണ്. ഡോ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചാൾസ് എച്ച് ഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ, അദ്ദേഹം വാൾ സ്ട്രീറ്റ് ജേണലിന്റെ എഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഫസ്റ്റ് എഡിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ എഡിറ്റോറിയലിൽ നിന്നാണ് ഈ ഡോ തിയറി ഡെവലപ്പ് ആയി വരുന്നത്. ഈ ഡോ തിയറിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ യു എസിൽ ഉണ്ടായ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസ്, 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസ് അഡ്വാൻസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ഡോ തിയറിക്ക് പറ്റി. ഡോ തിയറിയുടെ മൂന്ന് അസംപ്ഷൻസ്, അതായത് പ്രൈമറി ട്രെൻഡ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല, വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ സെക്കൻഡ് അസംപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷെയർ പ്രൈസ്, ഷെയർ പ്രൈസിനെ എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഷെയർ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറയുന്നത് ഷെയർ പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ്. Then the third one is theory is not infallible എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഒരു സാഹചര്യത്തിലും അത് തെറ്റുപറ്റാതെ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദെൻ തിയറി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോ തിയറിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. തിയറിക്കകത്ത് പറയുന്ന മാർക്കറ്റിലുള്ള ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അതൊരു റാൻഡം ബേസിസിലല്ല, അതൊരു സൈക്ലിക്കൽ ട്രെൻഡ് ഷോ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറയുന്ന ഡോ തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു തിയറിക്കകത്തെ മൂന്ന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പറഞ്ഞ പ്രൈമറി മൂവ്മെന്റ്, പ്രൈമറി മൂവ്മെന്റ് വേണമെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആവാം അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആവാം. ഈ ഒരു പ്രൈമറി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 to 3 years വരെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെ, അതിൽ കൂടുതലുള്ള കാലഘട്ടം ആവാം. ദെൻ സെക്കൻഡറി റിയാക്ഷൻ ഓർ കറക്ഷൻ, ഈ പ്രൈമറി മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് സെക്കൻഡറി റിയാക്ഷൻ ഓർ കറക്ഷൻ ഓർ സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ട്രെൻഡ് എന്നൊക്കെ പറയുന്നത്. ഇത് ഫ്യൂ വീക്സിലേക്കോ ഫ്യൂ മന്ത്സിലേക്കോ നടക്കുന്നതായിരിക്കും. ദെൻ മൈനർ മൂവ്മെന്റ്, മൈനർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ആണ്. ഈ മൂന്ന് മൂവ്മെന്റ്, ഈ പ്രൈമറി മൂവ്മെന്റ്, സെക്കൻഡറി റിയാക്ഷൻ ആൻഡ് മൈനർ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് നടക്കുന്ന ഇവന്റുകളാണ് പ്രൈമറി മൂവ്മെന്റ്, സെക്കൻഡറി റിയാക്ഷൻ ആൻഡ് മൈനർ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷെയർ പ്രൈസിന്റെ ഈ മൂന്ന് മൂവ്മെന്റുകളും ഒരേ സമയം സൈമൾട്ടേനിയസ്ലി നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. സോ ഈ ഒരു മൂന്ന് മൂവ്മെന്റുകളെ പറ്റി പറയുന്നത് ദ പ്രൈമറി ട്രെൻഡ്, ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ഓർ മൈനർ ട്രെൻഡ് ഓഫ് ദ മാർക്കറ്റ് ക്യാൻ ബി കമ്പേർഡ് വിത്ത് ദ ടൈഡ് വേവ്സ് ആൻഡ് റിപ്പിൾസ് ഇൻ എ സീ റെസ്പെക്റ്റീവ്ലി. അതായത് ഒരു കടലിൽ ഉണ്ടാവുന്ന ടൈഡ്, വേവ്സ്, റിപ്പിൾസ്, ഈ മൂന്ന് കാര്യങ്ങളെ ആയിട്ട് ഈ പറയുന്ന പ്രൈമറി മൂവ്മെന്റിനെയും സെക്കൻഡറി റിയാക്ഷനെയും മൈനർ മൂവ്മെന്റിനെയും നമുക്ക് കമ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയത്ത് നടക്കുന്ന മൂവ്മെന്റുകളാണ് പ്രൈമറി മൂവ്മെന്റ്, സെക്കൻഡറി റിയാക്ഷൻ ഓർ മൈനർ ആൻഡ് മൈനർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് മൂവുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈമറി മൂവ്മെന്റുകളെ നമുക്ക് ഒരു ലൈൻ ചാർട്ടിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ലൈൻ ചാർട്ടിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയറിന്റെ ക്ലോസിംഗ് വാല്യൂ അല്ലെ മാർക്കറ്റ് ഷെയർ പ്രൈസിന്റെ ക്ലോസിംഗ് വാല്യൂ അല്ലെ മാർക്കറ്റ് ട്രേഡ് മാർക്കറ്റ് ഇൻഡെക്സിന്റെ ക്ലോസിംഗ് വാല്യൂ
ഓരോ ഡേറ്റിനും കറസ്പോണ്ടിംഗ് ആയിട്ട് ലൈൻ ചാർട്ടിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ട്രെൻഡ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ കണ്ടത് ബുള്ളിഷ് ട്രെൻഡ്, ഒരു പ്രൈമറി ട്രെൻഡ് ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസ്, ട്രേഡിംഗ് വോളിയോ കണ്ടിന്യൂസ്ലി അപ്വേർഡ് ആയിട്ട് ഇൻക്രീസിംഗ് ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഷോ ഹയർ പീക്സ് ആൻഡ് ഹയർ ബോട്ടം. ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിന് മൂന്ന് ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റേജസുകളുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ റിവൈവൽ ഓഫ് കോൺഫിഡൻസ്, അതായത് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് വന്നതുമൂലം ഒരു കോൺഫിഡൻസ് ആർജിക്കുന്നു. സെക്കൻഡ് ഫേസിൽ ഇൻക്രീസ് കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് എക്സസീവ് സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലേഷനിലേക്ക് അത് നയിക്കുന്നു. സോ ഈ ഒരു സംഭവം, ഈ ഒരു മൂന്ന് ഫേസസുകൾ നമുക്ക് അടുത്ത ഒരു ചാർട്ടിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു റിവൈവൽ ഓഫ് കോൺഫിഡൻസ് വന്ന് P1ലേക്ക് ഗ്രാഫ് വന്നു. അത് കഴിഞ്ഞ് സെക്കൻഡറി റിയാക്ഷൻ ഓർ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് മൂലമാണ് P1ൽ നിന്ന് B1ലേക്ക് ഷെയർ പ്രൈസ് കുറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് സെക്കൻഡറി റിയാക്ഷൻ മൂലം ഷെയർ പ്രൈസിന്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം കുറഞ്ഞു പോകുന്നു. ദെൻ സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ ആക്ടിവിറ്റി മൂലം എന്താണ് പിന്നെയും ഷെയർ പ്രൈസ് കൂടുന്നു അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം കൂടുന്നു. ദെൻ അടുത്തത് നമ്മൾ കണ്ടത് ബെയറിഷ് പ്രൈമറി ട്രെൻഡ് ബെയറിഷ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. പ്രൈമറി ട്രെൻഡ് ബെയറിഷ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ പ്രൈസ്, ട്രേഡിംഗ് വോളിയം ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിന് മൂന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫേസസുകളുണ്ട്. ഫസ്റ്റ് വൺ ലോസ് ഓഫ് ഹോപ്പ്, ഹോപ്പ് നഷ്ടപ്പെടുന്നു. അതായത് ബെയറിഷ് ആയിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലേക്ക് പോകുന്ന ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. ദെൻ ഡിവിഡൻഡ് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു. അത്രയൊക്കെ വരുന്ന കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവുന്നു. ഇൻവെസ്റ്റേഴ്സ് പാനിക് ആയിട്ട് അവര് ഡിസ്ട്രസ് സെല്ലിങ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തുവാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യില്ല. അതിൽ നിന്ന് ട്രെൻഡ് റിവേഴ്സൽസ് ഉണ്ടാവുന്നു. ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടിന്യൂസ്ലി അതുപോലെ നിൽക്കില്ല. ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് മാറും. അതുപോലെ തന്നെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് അതുപോലെ തന്നെ നിലനിൽക്കില്ല, അത് ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലേക്ക് മാറും. അപ്പൊ ട്രെൻഡ് റിവേഴ്സൽസ് സംഭവിക്കും. അപ്പൊ ഈ ട്രെൻഡ് റിവേഴ്സൽസ് നമ്മൾ എയർലി ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈൻ ചാർട്ട് മുഖേന അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് മൂലം നമുക്ക് എയർലി ഡിറ്റക്ഷൻ ഓഫ് ദിസ് ട്രെൻഡ് റിവേഴ്സൽ ഈസ് ഐഡന്റിഫൈഡ്. അത് ഈ ട്രെൻഡ് റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്ത അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. സോ അടുത്തത് ഈ പറയുന്ന ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് കാണിക്കുന്ന ലൈൻ ചാർട്ടാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അകത്ത് എന്താണ് പ്രൈസ് പ്രൈസ് വൈ ആക്സിസിലും ട്രേഡിംഗ് ഡേയ്സ് എക്സ് ആക്സിസിലും ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജില് ലോസ് ഓഫ് ഹോപ്പ്, ഹോപ്പ് നഷ്ടപ്പെടുന്നു. പ്രൈമറി ട്രെൻഡ് കാണിക്കുന്നുണ്ട്, പ്രൈമറി ട്രെൻഡ് ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നുണ്ട്. പ്രൈമറി ട്രെൻഡ് ഡോട്ടഡ് ലൈന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബെയറിഷ് ട്രെൻഡ് ആണെന്ന് പറയാം. ഇതുപോലെ തന്നെ എന്താണ് പ്രൈമറി ട്രെൻഡ് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിന്റെ അകത്ത് എന്താണ് അപ്വേർഡ് മൂവിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോട്ടഡ് ലൈൻ കണ്ടല്ലോ അല്ലെ, ഡോട്ടഡ് ലൈന് അപ്വേർഡ് മൂവിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണെന്ന് പറയാം. ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡിന്റെ അകത്ത് ഡോട്ടഡ് ലൈന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാം. മൂന്ന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫേസസുകളുണ്ട്, ലോസ് ഓഫ് ഹോപ്പ്, ലോവർ ഡിവിഡൻസ്, ദെൻ ഡിസ്ട്രസ് സെല്ലിംഗ്. ഈ മൂന്ന് ഫേസസ് ഇതിൻ്റെ അകത്തുണ്ടാവും. ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യില്ല, ലോങ് ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്യില്ല. പിന്നീട് അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് ട്രെൻഡ് റിവേഴ്സൽസ് ഉണ്ടാവാം. ഇപ്പൊ ഈ അപ്പൊ ഈ ട്രെൻഡ് റിവേഴ്സൽസ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ മാറ്റാം എന്നുള്ളതാണ്. ദെൻ ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു, നാല് ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത് എന്നുള്ളതിന് റീസൺ പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ഈ ഫോക്കസ് ഓൺലി ഓൺ ഇന്റർപ്രിറ്റേഷൻ ഓഫ് നോൺ ഡേറ്റ, നമുക്കറിയാവുന്ന അല്ലെ മാർക്കറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ഇന്റർപ്രിറ്റ് ചെയ്യുക മാത്രമാണ് ഇതിന്റെ അത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ടെക്നിക്കൽ വേറെ അനാലിസിസ് ഒന്നുമില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ഈ ട്രെൻഡ് റിവേഴ്സൽസിന് സിഗ്നൽസ് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് മൂലം നമുക്ക് അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കാം, അല്ലെങ്കിൽ അതിന് അത് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നടക്കണമെന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ശരിയായി നടക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ്.
പിന്നെ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രെൻഡ് ഈ സിഗ്നൽസ് ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽസ് ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി, ഈ ഒരു തിയറിയുടെ പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി വളരെ കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഡോ തിയറി കണ്ടത്. ഡോ തിയറിയുടെ അസംഷൻസ് കണ്ടു, ലിമിറ്റേഷൻസ് കണ്ടു. ഡോ തിയറിയിൽ ബേസിക്കലി മൂന്ന് തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. എനിവേ അത്രയാണ് ഡോ തിയറിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് ഡോ തിയറി. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.